ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കൊറോണ ഒക്കെ ആയതിന് ശേഷം എങ്ങോട്ടും ഇരുന്നൊന്നും പോക്കില്ല, ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് മാത്രം പോയി വരാമെന്നല്ലാതെ പിന്നെ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നല്ലാതെ അങ്ങനെ ഒരു കുറച്ചൊരു ലോങ് ആയിട്ടൊന്നും എവിടെയും പോക്കില്ല കേട്ടോ. അപ്പോൾ അപ്പം അമ്മൻ്റെ എട്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു പുതിയ വീടൊക്കെ എടുത്ത് താമസമാക്കിയിട്ടും പോയിട്ടൊന്നുമില്ല ആ കൊറോണ സമയത്തേനും. അപ്പോൾ അങ്ങോട്ട് പോയാൽ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മണിയായിരിക്കണേ, കാരണം 10 മണിയൊക്കെ ആ ഒരു സമയത്ത് ഇറങ്ങിയാൽ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കേ തുടങ്ങല്ലോ മഴ. അപ്പോൾ മഴേൻ്റെ മുന്നേ എത്തണമെന്നും വിചാരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് മാവൂരാണ് കേട്ടോ സ്ഥലം. മാവൂര് വെള്ളൽശ്ശേരി എന്ന് പറയും. അപ്പോൾ കുറേ ആയി പോയിട്ട് മറ്റേത് ഇടക്കിടക്ക് അങ്ങനെ പോണതൊക്കെയാണ്. ഇപ്പം കുറേ ഫോണിലൂടെ ഉള്ള ഒരു ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ അല്ലാതെ അങ്ങനെ ഒന്നായിട്ട് മക്കളെയും കൊണ്ടൊന്നും ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഒന്നാമത് കുറച്ചൊരു പേടിയുണ്ട് മക്കളെയും കൊണ്ടൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇടങ്ങേറല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്നൊന്നും ഓട്ടോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നടക്കാണ്, പെരുമണ്ണാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ പെരുമണ്ണക്ക് നടക്കാണ്, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പ് കയറി. അപ്പോൾ അന്നേരം ഷോപ്പ് തുറന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഷോപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ വിചാരിച്ച തന്നെ കിട്ടണം, അല്ലാതെ തിരെ നിൽക്കില്ല. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു എന്താ പറയുക 100% ഒന്നും ഇഷ്ടമായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ചെരുപ്പും എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ ബസ്സിൽ കയറി പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെ ആണുങ്ങളാരും ഇല്ല, അതായത് ഒരു 3 ആളും തന്നെയാണ് ആണുങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ബസ് കയറാനൊക്കെ ഉണ്ട്, പക്ഷേ അത്ര ദൂരമൊന്നും ഇല്ല കേട്ടോ. ആകെ 1 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും അവിടെ എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി അവിടെയൊക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഓട്ടോ വിളിച്ച് പോകണം, എന്നാലേ ഇവരെ വീടിൻ്റെ എത്തുള്ളൂ. അപ്പോൾ ഇത് ഉമ്മൻ്റെ എഴുത്തിൻ്റെ മോൻ്റെ തറാണ്. അപ്പോൾ ഈ വീട് ഇതിപ്പോൾ പുതിയ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കയറുന്ന വീഡിയോസൊക്കെ. പക്ഷേ ചില നേരം ഫോണിനൊരു കംപ്ലൈൻറ്റ് ഉള്ളതിനുണ്ട്, ഫോണ് എന്താ പറയുക എടുത്ത വീഡിയോ ഒന്നൊക്കെ സ്റ്റക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇതിൽ അങ്ങനെ ഇൻക്ലൂഡ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് വീഡിയോസേ ഉള്ളൂ ഇപ്പം. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഫ്രിഡ്ജൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാ കേട്ടോ, പുതിയ മോഡൽ ഫ്രിഡ്ജൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ദീപാവലി മിഠായിയും പിന്നെ കുറച്ച് ഫിഷും ചിക്കനൊക്കെ ആണിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയതാണ് മക്കൾക്കൊന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ സംഭവം വലിയ ഫ്രിഡ്ജാണ് കേട്ടോ. പക്ഷേ പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഷോ കേസ് കേട്ടോ. അപ്പോൾ അത് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഗ്ലാസും കാര്യങ്ങളും അങ്ങനത്തെ അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഷോ കേസ് നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് തുറന്ന് നോക്കി ഇങ്ങനെ കണ്ടേന്നേ ഉള്ളൂ. ഒരുപാട് നല്ല കുറേ മോഡൽ ഗ്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും ഞാൻ പുറത്തേക്ക് അങ്ങനെ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ അതിലുണ്ടായ കുറേ പിന്നെ ദീപാവലി സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾക്കൊന്ന് ലേശം കൊടുത്ത് അങ്ങനെ അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ കുറേ കാലത്തിന് ശേഷം കണ്ടതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ സംസാരിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാൽപ്പേടാണ്. അപ്പോൾ പേടതില്ല. പിന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട സ്ഥിതിക്ക് ലേശം ഒന്ന് ഇങ്ങനെ കഴിക്കാനെടുത്തേ ഉള്ളൂ. അപ്പോൾ മക്കൾ ഇവിടെ ക്യാരംസ് കളിക്കാനോ കേട്ടോ. മേലെ അതിനും ബോർഡൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഭാഗത്തിരുന്ന് കളിച്ചാണ്. മറ്റേത് ഇങ്ങനെ ഓടി ചാടിയൊക്കെ കളിക്കേണ്ട വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ ഒരു ഭാഗത്തിരുന്ന് കളിച്ചോളല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ ഇവിടെയൊക്കെ വന്നപ്പോൾ. കാരണം കുറേ കാലമായില്ല ഇങ്ങനെ നമ്മൾ അവനാൻ്റെ വീട്ടിൽ തന്നെ എവിടെയും ഇരുന്നൊന്നും പോവാതെ ഇങ്ങനെ തന്നെ നിൽക്കണത്. അപ്പോൾ ഇവർക്കും എല്ലാവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഇതൊക്കെ കേട്ടോ. അപ്പോൾ മൂത്ത ഞങ്ങൾ വരുന്നതിന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഓർഡർ ചെയ്താണ്. അപ്പം പിന്നെ എന്തേ ഉണ്ടാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു തിരക്ക് തന്നെ ആയിപ്പോലെ. അപ്പോൾ വർത്തമാനത്തിലൊന്നും കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത്. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഇത് കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ മന്തിക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു മന്തിയാണ് ഇപ്പം കൊണ്ടുവന്നത്. ശരിക്കും കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓർഡർ കൊടുക്കല തന്നെ കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോരുത്തരും ഇന്ന് കുറേ സംസാരിക്കുക ഇതൊക്കെ ചെയ്താകുമ്പോൾ പിന്നെ അപ്പം ആ ഒരു പണി ഉണ്ടാവും. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ പാത്രം കഴുകലൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോകുമല്ലോ. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇതന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന റോഡൊക്കെ ഇല്ലേ, ഇതുവരെ വീടിൻ്റെ മുന്നിലുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിലൂടെയൊക്കെ ഞാനൊക്കെ ചെറിയ ഒരു സമയത്ത് സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ വന്ന് നിൽക്കലൊക്കെ. അപ്പോൾ ഭയങ്കര രസം അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചക്കയും മാങ്ങിയൊക്കെ ആയിട്ട് ഈ ഒരു മാവൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നാട്ടുമാവ് അങ്ങനെ എന്താണ് കേട്ടോ. അപ്പോൾ ഇത് കാറ്റടിക്കാനിങ്ങനെ നമ്മൾ കാത്തു നിൽക്കും. എന്നിട്ട് ഒരു കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ട് ഫുള്ളും മാങ്ങായിരിക്കും ഉണ്ടാവില്ലേ. അപ്പോൾ എന്നിട്ട് വലിയൊരു കവറൊക്കെ ആയിട്ട് ഇത് പെറുക്കിക്കൊണ്ട് പിന്നെ ഇതിരുന്ന് തിന്നും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പുളി ഉണ്ടാവും. പിന്നെ പല തരം മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്നാനുള്ളൊരു സമയം അയക്കണം കേട്ടോ. അപ്പോൾ മന്തിയൊക്കെ അങ്ങനെ എടുക്കുകയാണ്. മന്തി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പം പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് അവിടുത്തെ മോളെ മോനാണ്, മൂത്തൊക്കെ മൂന്ന് മക്കളായിട്ടോ. അപ്പോൾ രണ്ടാം കുട്ടികൾ ഇവിടെ അല്ലേ ഒരു ഗൾഫിലാണുള്ളത്. പിന്നെ മോൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ മോൻ്റെ വൈഫ് അവളെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയിക്കണ്ട ആളെ കാണും, അല്ല ആൾ വരുമ്പോഴേ. അപ്പോൾ എല്ലാവരും ആ ഒരു ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ഞാനും കുറേ കാലത്തിന് ശേഷം പുറത്തുനിന്നൊരു മന്തി കഴിക്കണത് ഇപ്പോഴാണ് കേട്ടോ. കുറേ എന്നോ ഒരു അഞ്ചാറ് വർഷം മുന്നേ കഴിച്ചാണ് കേട്ടോ ആ ഒരു മന്തിയൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് പുറത്തുനിന്നുള്ള ആ ഒരു മന്തിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ നല്ലോണം അത്യാവശ്യം നല്ലോണം ഫുഡൊക്കെ കഴിച്ച്, പിന്നെ അവർ കാര്യമായിട്ട് വേഗം ഫുഡൊക്കെ കഴിക്കായിരുന്നത്. ആകെ ഒരു മണി ഒന്നരക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ചോലയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നിന്നതാണ്. അപ്പോൾ ആ ചോലയിൽ പോണ വഴിക്കില്ല കേട്ടോ ഇങ്ങനത്തെ പൈപ്പ്. ഇങ്ങനത്തെ പൈപ്പൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ വെള്ളടിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ആ ഒരു ചെറുതാവണ സമയത്ത് ഇവിടെ വരുമ്പോൾ അന്നേരേ ഉണ്ട്. പക്ഷേ ഇപ്പോഴും അതിനൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും വെള്ളടിച്ച അല്ല, പൈപ്പ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വരും. അപ്പോൾ ഇതാണ് ചോലയിലേക്കുള്ള വഴി കേട്ടോ. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സമയം തന്നെയാണ് കേട്ടോ ചെറുതാകുമ്പോഴൊക്കെ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, ഒരു കെട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം വന്ന് അങ്ങനെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായിരിക്കും അതിനുള്ളത്. ഇപ്പം പക്ഷേ ഇതൊക്കെ നല്ലോണം ഈ പിന്നെ എന്താ പറയുക, കല്ലൊക്കെ വെച്ച് കെട്ടി ഇപ്പം അങ്ങനെ ഒരു ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്, ഒരു കുളം മാതിരിയൊക്കെ. മുൻപ് അങ്ങനെ ഒന്നുമല്ല ഇനം. അപ്പോൾ ഇവിടുത്തെ മക്കളെയും കൊണ്ടൊന്നും ഇവരിട്ട് വരില്ല കേട്ടോ. ഇവരിങ്ങനെ എപ്പോഴും ഇവിടെ പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരും കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൂടെ വന്നതാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, ഒരു പാറക്കല്ലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തതിനുകൊണ്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം വെച്ചാൽ ചെറുതിലൊക്കെ ഇങ്ങനെ വന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് മോനോടും മോളോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വന്ന സ്ഥലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ഭയങ്കര ഒരു എന്തെല്ലോ ഒരു നമ്മൾ ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോകണ മാതിരിയാണ്. ഇങ്ങനെ പണ്ടുള്ള പണ്ട് കണ്ട ആ സ്ഥലത്തൊക്കെ പിന്നെയും വരുമ്പോൾ അപ്പോൾ ചെറിയ ചാല് പോലെ അവിടുന്ന് വെള്ളമൊക്കെ വരുന്നതുണ്ടല്ലേ. ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരുപാട് ഇറങ്ങിയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഭയങ്കര ആ ഒരു പിന്നെ കുറേ മരങ്ങളൊക്കെ ഉള്ളതിനുകൊണ്ട് ഭയങ്കര ഒരു തണലാണ് കേട്ടോ. എപ്പം പോയിട്ടുണ്ടെങ്കിലും നട്ടുച്ചക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരു 5 മണി 6 മണി ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവല്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കുളം 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 നല്ല കുളം ചോലാന്ന് കേട്ടോ ഞങ്ങൾ പറയൽ. പക്ഷേ ഇപ്പം ഇങ്ങനെ കെട്ടിക്കുടിക്കൊരു കുളം പോലെ ആക്കണം. അപ്പം എനിക്ക് ഈ ചോലേൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളും ലേഡീസൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ആ ഒരു ഒരൊക്കെ ഇതിൽ കുടുങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇതിൻ്റെ ഒരു ഒറ്റ ഭാഗം മാത്രമേ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക, വല്ലാതെ ഒരാളെ ഹൈറ്റിലൊന്നും വെള്ളമില്ല. ഇപ്പം ഞാനൊക്കെ പിന്നെ തിരിച്ച് പോകാനുള്ളതല്ല, അതിനുണ്ട് പിന്നെ ഇറങ്ങാനിയത്. അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മോനിക്കാണെങ്കിൽ ഭയങ്കര പേടി കിട്ടോ, ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട്. പോകാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇറങ്ങണമൊക്കെ. മറ്റവരൊക്കെ പിന്നെ നല്ല ഹാപ്പി ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പിന്നെ അവർ പോരുന്നില്ല കേട്ടോ. പോരാന്ന് തന്നെ കുറേ പ്രാവശ്യം എണീച്ച് പിന്നെ ഞങ്ങളെല്ലാവരും പോകാമെന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഇവർ പോകുന്നത്. ഇവർക്കിങ്ങനെ എന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു, ഈ ഒരു ചോല കണ്ടപ്പോഴേ എവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സമയം 2 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ഒരു ഇതുപോലെ. പിന്നെ ഈ ഒരു മരത്തിൻ്റെ വള്ളിയൊക്കെ കണ്ടില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, മൗഗ്ലിയുടെ ഫിലിമിലൊക്കെ കണ്ടു. മൗഗ്ലി ഇങ്ങനെ വള്ളിമലൊക്കെ ചാടിപ്പോലെ അങ്ങനത്തെ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. കുറേ ഇപ്പോൾ മഴയും വരാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മഴ അങ്ങനെ വരാൻ സോറി മഴ പെയ്യാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും തിരിച്ചു പോകുന്ന ചോദിച്ചാൽ ചെറിയ മോനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ റിഹാനി തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ തിരിച്ചു വരുന്നത്. കാരണം എനിക്ക് അവിടെ കുറച്ചും കൂടി നേരെ നിന്ന് കളിക്കണം എന്നൊക്കെ കേട്ടോ പറയണേ. തലൊന്നും തോർത്താൻ പറഞ്ഞിട്ട് തോർത്തണമെന്നില്ല. അപ്പോൾ അവിടെ അടുത്ത് ആ വെള്ളമൊക്കെ ഉണ്ടായിന് അതൊക്കെ എൻ്റെ മേലെ തീർപ്പിച്ച ആ ഒരു ദേഷ്യത്തിനൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് വേഗം തന്നെ പോയിക്കണം കേട്ടോ. മഴൻ്റെ ആ ഒരു മൂടലൊക്കെ ഉള്ളതിനോണ്ട് പിന്നെ നമ്മൾ വരുമ്പം ബസ്സിന് ഇനി വന്നത് തിരിച്ച് നമ്മൾ ഓട്ടോ കേട്ടോ പോയത്. കാരണം ഞങ്ങൾ ആ ഒരു ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയിനു കേട്ടോ. അപ്പം പിന്നെ നേരെ ഓട്ടോ വിളിച്ച് പിന്നെ ഇപ്പം അത്രയും ആൾക്കാരുള്ളതല്ലേ മഴയത്ത് ബസ്സിലൊക്കെ കയറി പോകണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് പിന്നെ പാർസൽ വാങ്ങിയാണ് കേട്ടോ. പിന്നെ രാത്രിയൊന്നും ഉണ്ടാക്കാനും നിന്നില്ല. അപ്പോൾ മക്കളും കുറേ ആയി പറയണത്. അപ്പോൾ നമ്മൾ കുറച്ച് അൽഫാമും പിന്നെ പൊറോട്ടയും കുബൂസും പിന്നെ ഒരു എന്താ പറയുക ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ പിന്നെ കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.